വാട്സ്ആപ്പ് ഗൈസ്, ഇറ്റ്സ് മീ രോഹിത്. വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഗൈസ്. സോ ഗൈസ്, ഇന്ന് ഇവിടെ ഉള്ളത് നമ്മൾ റീസെന്റ് ആയിട്ട് ചെയ്തിറക്കിയ ഒരു ഓൾട്ടോ കേറ്റൻ്റാണ്. ഈ ഓൾട്ടോ കേറ്റൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡ്യുവൽ ടോൺ വേരിയന്റിൽ റീപെയിൻ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കറന്റ്ലി കാണുമ്പോഴത്തേക്ക് നിങ്ങൾ ഈ വണ്ടിക്കകത്ത് എക്സ്ട്രാ ആയിട്ട് കാര്യങ്ങളൊന്നും ആഡ് ചെയ്തിട്ടില്ല എന്ന് ഫീൽ ചെയ്യും. ബട്ട് വരാൻ പോകുന്ന വീക്കിൽ, അതായത് ഈ വരാൻ പോകുന്ന വീക്കിൽ, നമ്മൾ ഈ വണ്ടിക്കകത്ത് കിഡിലും ഒരു ബോഡി സ്കേർട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. സൈഡിലും ഫ്രണ്ടിലും അതുപോലെ തന്നെ ബാക്കിലും ഫ്രണ്ട് ബമ്പറൊക്കെ നമ്മൾ കസ്റ്റം ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പായിട്ടുള്ള ലുക്കാണ് കാണിക്കുന്നത്. കറന്റ്ലി ഈ വണ്ടി നമ്മൾ കംപ്ലീറ്റ്ലി റീപെയിൻ്റ് ചെയ്തിട്ടുണ്ട്. റീപെയിൻ്റ് ചെയ്തിരിക്കുന്നത് ഡ്യുവൽ ടോൺ വേരിയൻ്റിലാണ്, ഒരു റെഡ് ആൻഡ് ബ്ലാക്ക് വേരിയൻ്റിലാണ് പെയിൻറ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് തന്നെ കാണാം. വണ്ടി അട്രാക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അട്രാക്റ്റീവ് ആണ്. ഇത് ജസ്റ്റ് നോർമൽ ഒരു റെഡ് കളർ അല്ല, നമ്മൾ തന്നെ എക്സ്ട്രാ ആയിട്ട് ക്രിയേറ്റ് ചെയ്തെടുത്ത ഒരു മിക്സിംഗ് അവിടെ ചെയ്തെടുത്ത ഒരു റെഡ് കളറാണ്. നമ്മൾ നമ്മുടെ ലാൻസർ, അതായത് നമ്മുടെ ലാൻസർ ഉണ്ടല്ലോ, റെഡ് കളർ ലാൻസർ നിങ്ങളെല്ലാവരും ചോദിക്കാറുണ്ട്. അപ്പം നമ്മുടെ ആ ലാൻസറിൽ നമ്മൾ മിക്സ് ചെയ്തിട്ടുള്ള ഒരു സെയിം കളർ തന്നെയാണ് നമ്മുടെ ഈ ഒരു കേറ്റനിലേക്ക് നമ്മൾ ആഡ് ചെയ്തേക്കുന്നത്. അപ്പോഴത്തേക്ക് തന്നെ വണ്ടി ഒരു ഡേ ടൈമിലൊക്കെ പുറത്തിടുവാണെന്നുണ്ടെങ്കിൽ ഭയങ്കര അട്രാക്റ്റീവ് എന്ന് വെച്ചാൽ ഭയങ്കര അട്രാക്റ്റീവ് ആണ്. കാരണം റെഡ് കളറിൽ എസ്പെഷ്യലി വെയിലും കൂടെ അടിക്കുമ്പോഴത്തേക്ക് ഭയങ്കര രീതിയിൽ ആരും ഒന്നും ശ്രദ്ധിക്കുന്ന ടൈപ്പ് ഒരു കളറാണ് നമ്മൾ ഈ വണ്ടിയിൽ ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് വീഡിയോ കൂടെ കാണുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ഭംഗി മനസ്സിലാവും. നേരിട്ട് കാണുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഡബിൾ ഇരട്ടിയാണ് ഇതിൻ്റെ ഭംഗി എന്ന് പറയുന്നത്. ജസ്റ്റ് ഞാൻ ഒരു ക്ലോസപ്പ് കാണിച്ചു തരാം. നമ്മുടെ ആ ഒരു പെയിൻറ്റിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ ഒരു പെയിൻറ്റിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട്. നിങ്ങളും അതണക്ക് വണ്ടികളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ അതണക്ക് കിടിലമായിട്ട് ചെയ്തു തരുമെന്നൊക്കെ. അപ്പോൾ നിങ്ങളുടെ വണ്ടി എത്ര പഴക്കം ആയിക്കോട്ടെ, അതൊന്നും ഒരു വിഷയമുള്ള കാര്യമേ അല്ല. വണ്ടി ഏതും ആയിക്കോട്ടെ, അതിപ്പം പ്രീമിയം വണ്ടി ആയിക്കോട്ടെ, അതിൽ ജസ്റ്റ് നോർമൽ വണ്ടി ആയിക്കോട്ടെ, ഏതാണെങ്കിലും നമുക്ക് ഇതേ സെയിം ക്വാളിറ്റിയിൽ നമുക്ക് പെയിൻറ്റ് ചെയ്തിറക്കാം. പെയിൻറ്റിംഗ് മാത്രമല്ല, വണ്ടി കംപ്ലീറ്റ്ലി കസ്റ്റം ചെയ്തിറക്കാം. നിങ്ങളൊരു ബഡ്ജറ്റ് നമ്മളത് പറയുക, നിങ്ങൾക്ക് ഒരു കോൺസെപ്റ്റ് ഉണ്ടെങ്കിൽ ആ കോൺസെപ്റ്റ് പറയുക, അതിനനുസരിച്ച് നമ്മൾ ഡിസൈൻ ചെയ്ത് തരുന്നതായിരിക്കും. നമ്മുടെ ഷോപ്പിൻ്റെ പേരെന്ന് പറയുന്നത് 02 ഗാരേജ് ആണ്. ലൊക്കേഷൻ കൊല്ലം പള്ളിമുക്കാണ് വന്നേക്കുന്നത്. ഇപ്പോൾ ഇതിനകത്തെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ബോഡി ഫുള്ള് റെഡ് കളറിൽ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. അലേഴ്സും കാര്യങ്ങളൊന്നും കറൻറ്റ് ഇട്ടിട്ടില്ല. അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നതാണ് ഇടുമ്പോഴത്തേക്ക്. നമ്മൾ മിറേഴ്സിലേക്ക് വരുമ്പോഴത്തേക്ക് മിറേഴ്സ് ക്ലോസ് ബ്ലാക്ക് ആണ്. അതുകൊണ്ട് ഈ പോർഷനൊക്കെ ഉണ്ട്, ഈ ഒരു പോർഷൻ എല്ലാം ബ്ലാക്ക് കോമ്പിനേഷനിലാണ് വന്നേക്കുന്നത്. നമ്മുടെ റൂഫ് എന്ന് പറയുന്നത് ഫുൾ ക്ലോസ് ബ്ലാക്ക് ആണ് വന്നേക്കുന്നത്. ആസ് ഓൾവേസ് ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഡ്യുവൽ ടോൺ വേരിയൻ്റ്, അതിൻ്റെ പേരിൽ റൂഫ് ബ്ലാക്ക് വരുമല്ലോ. അപ്പം ഒരു ഡിസ്റ്റൻസിൽ നിന്നൊക്കെ നോക്കുന്ന സമയത്ത് ഈ വണ്ടി ഭയങ്കര അട്രാക്റ്റീവ് ആണ് കാണാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് ഒരു സൈഡ് വൈസ് ഞാൻ കാണിച്ചു തരാം. സൈഡ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വണ്ടി ഭയങ്കര അട്രാക്റ്റീവ് ആണ്. ഒരു അലോയ്യിലും കൂടെ ആഡ് ചെയ്യാന്നുണ്ടെങ്കിൽ കിറ്റിലും ആയിരിക്കും. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ദാണ്ട എക്സ്ട്രാ ബമ്പറൊക്കെ കസ്റ്റമും കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പം ബാക്കിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ദാണ്ട ഈ ഒരു പോർഷനും എല്ലാം നമ്മൾ കണ്ടോ ഫുൾ ക്ലോസ് ബ്ലാക്കാണ് ചെയ്തേക്കുന്നത്. ഈ ഒരു പോർഷനിലെല്ലാം ക്ലോസ് ബ്ലാക്ക് ഫിനിഷ് വന്നിട്ടുണ്ട്. അപ്പോൾ ബാക്കിൽ നിന്ന് നോക്കുന്ന സമയത്തും വണ്ടി അത്യാവശ്യം നല്ലൊരു നൈസ് ലുക്കാണ്. എന്താ പറയണ്ട, ആ ഒരു കളർ അതിൻ്റെ പേരിൽ തന്നെ പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്ത് നിൽക്കുന്ന ഒരു കളറാണ്. ഈ റെഡ് തന്നെ ഭയങ്കര സ്ട്രൈക്കിംഗ് ആണ്. അപ്പോൾ ഈ ഒരു മിക്സിംഗ് കൂടെ ആയപ്പോഴത്തേക്ക് ഭയങ്കര രീതിയിൽ സ്ട്രൈക്കിംഗ് ആണ്. ബാക്കിൽ നിന്നൊക്കെ നോക്കുന്ന സമയത്ത് ഇതാണ് നമ്മുടെ വണ്ടി ലുക്ക് എന്ന് പറയുന്നത്. ജസ്റ്റ് ഇനി ഇൻറ്റീരിയറും കൂടെ ഞാൻ കാണിച്ചു. ഇൻറ്റീരിയർ കറന്റ്ലി നമ്മളിപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല. ഇൻറ്റീരിയറിൽ ആകെ നല്ല ഇപ്പം ജസ്റ്റ് ഒരു ആംബിയൻ ലൈറ്റ് മാത്രം നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇൻറ്റീരിയർ നമ്മൾ ആകെ താണ്ട് ഒരു ആംബിയൻ ലൈറ്റ് മാത്രമേ ഇട്ടിട്ടുള്ളൂ, വേറെ ഒന്നും കറന്റ്ലി ഇൻറ്റീരിയറിൽ ചെയ്തിട്ടില്ല. ബട്ട് അപ്ഡേറ്റ്സ് വരുന്നതായിരിക്കും. അപ്പോൾ കറന്റ്ലി ഇതാണ് നമ്മുടെ വണ്ടിക്കകത്ത് കാണിക്കാനുള്ള ഇത് ഇത്രേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഏറ്റവും റീസെൻറ്റ് വർക്കാണ്. ഇനി ഇത് മാത്രമല്ല, ഒട്ടന്നെ ഒരു കോളസും അതുപോലെ തന്നെ കിഡിലെ രീതിയിൽ കസ്റ്റം ചെയ്തിട്ടുള്ള ഒരു സെന്നും ഉടനെ ഇറങ്ങുന്നുണ്ട്. സോ അതിൻ്റെ അപ്ഡേറ്റ്സിൻ്റെ ഒക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമും യൂട്യൂബ് ചാനലും ഒന്ന് ഫോളോ ഇട്ടേക്കുക. നമ്മളിതുപോലെ കിഡിലും കാർ ആൻഡ് ബൈക്ക് വീഡിയോസിനെ റെഗുലറായിട്ട് കൊണ്ടുവരുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്കും ഇതുപോലെ വണ്ടിയും കാലം കസ്റ്റം ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഏത് വണ്ടി ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, നമുക്ക് കിട്ടില്ലമായിട്ട് നിങ്ങളുടെ കോൺസെപ്റ്റ് പ്രകാരം നമുക്ക് ആ വണ്ടി പണി നടക്കാൻ പറ്റുന്നതാണ്. ഇവൻ തോ നിങ്ങൾക്കൊരു കോൺസെപ്റ്റ് ഇല്ലെങ്കിൽ പോലും നമ്മൾ നിങ്ങളുടെ ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു എസ്റ്റിമേറ്റ് തരുന്നതായിരിക്കും. സോ ഈ ഒരു വീഡിയോയിൽ ഇത്ര മാത്രമേ ഉള്ളൂ. അടുത്ത കിഡിലിന് ഒരുപാട് പവർ വീഡിയോസ് വരുന്നുണ്ട്. സോ സ്റ്റേ ട്യൂൺ ബോയ്സ്. അപ്പോൾ അടുത്ത കിഡിലൊരു വീഡിയോ ആയിട്ട് കാണുന്നുണ്ടോ. ബൈ ഗൈസ്.